നമസ്കാരം, കർമാന്യൂസിലേക്ക് സ്വാഗതം. ഒടുവിൽ മുഖ്യമന്ത്രിയെയും മകൾ വീണ വിജയനെയും മാസപ്പടി കേസിൽ വെട്ടിലാക്കി മാത്യു കുഴൽനാടൻ MLA. മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ മാത്യു കുഴൽനാടൻ പരാതി നൽകിയത് ചില പ്രത്യേക ലക്ഷ്യങ്ങളോടെയാണ്. വിജിലൻസ് കോടതി ഈ കേസിൽ എന്ത് ഉത്തരവിടും എന്നുള്ളത് നിർണായകമാണ്. അതേസമയം അതിനേക്കാൾ നിർണായകമായത് ഈ കേസിൽ വിജിലൻസ് അന്വേഷണം സാധ്യമല്ലെന്നും നടത്താനാകില്ലെന്നുമുള്ള വിജിലൻസിൻ്റെ ഒരു റിപ്പോർട്ടാണ്. ഈ അന്വേഷണത്തെ എതിർത്ത സംസ്ഥാനത്തെ വിജിലൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ നിലപാടാണ് ഏറ്റവും നിർണായകമാകുന്നത്. ഈ വിഷയം ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. സ്വാഭാവികമായും സംസ്ഥാനത്തെ വിജിലൻസിന്റെ തലവനായ മുഖ്യമന്ത്രിക്കെതിരെ അന്വേഷണം നടത്താനാകില്ലെന്ന വിജിലൻസിന്റെ നിലപാട് ചർച്ചയാവുക തന്നെ ചെയ്യും. അതിനുമപ്പുറം ഈ വിഷയത്തിൽ വിജിലൻസിന്റെ താൽപ്പര്യങ്ങൾ മറ്റു പലതുമാണെന്ന് ഹൈക്കോടതിയിൽ തെളിയിക്കാൻ ഇതിലൂടെ മാത്യു കുഴൽനാടന് കഴിയുകയും ചെയ്യും. ഏറ്റവും സുപ്രധാനമായ തെളിവുകളുമായാണ് മാത്യു കുഴൽനാടൻ ഇതിൽ പരാതി ഉന്നയിച്ചിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള ഊഹാപോഹങ്ങളല്ല. അതുകൊണ്ട് തന്നെ ഈ കേസിന്റെ തുടക്കം മുതൽ വളരെ കൃത്യമായ നിരീക്ഷണങ്ങളും വളരെ കൃത്യമായ തെളിവുകളും നിരത്തിയാണ് മാത്യു കുഴൽനാടൻ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. CMRL എന്ന കരിമണൽ കമ്പനിയിൽ നിന്നും മുഖ്യമന്ത്രിയുടെ മകളായ വീണ വിജയന് വലിയ തോതിൽ പണം ലഭിച്ചിട്ടുണ്ടെന്ന് ആദായനികുതി വകുപ്പടക്കം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അടക്കം കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങളാണ്. 1,72,00,000 രൂപയാണ് ലഭിച്ചതെന്ന് ആദായനികുതി വകുപ്പ് തന്നെ വ്യക്തമാക്കുന്നു. എന്നാൽ മാത്യു കുഴൽനാടൻ പറയുന്നു, CPMനും അല്ലെങ്കിൽ പോലീസിനും ഈ തുക മാത്രമേ വീണയ്ക്ക് ലഭിച്ചു എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയുമോ? CMRൽ നിന്ന് മറ്റു വഴികളിലൂടെ മറ്റു മാർഗങ്ങളിലൂടെ അനധികൃതമായി ഇതിനേക്കാൾ വലിയ തുക ലഭിച്ചിട്ടുണ്ട്. ഈ CMRൽ നിന്ന് മാത്രമല്ല, ഇതുപോലെ മറ്റനേകം കമ്പനികളിൽ നിന്ന് വീണ വിജയന് വലിയ തുകകൾ ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ തെളിവുകൾ ഓരോന്നായി പുറത്തു വരും. ഈ വിഷയങ്ങളിൽ സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് വിജിലൻസ് മേധാവിക്ക് മാത്യു കുഴൽനാടൻ ആദ്യം പരാതി നൽകിയത്. ആ പരാതിയിൽ അന്വേഷണം നടത്തണമെന്ന് വിജിലൻസ് ആസ്ഥാനത്തെത്തി ആവശ്യപ്പെടുകയായിരുന്നു. ഇത് വിജിലൻസിനെ ആദ്യം ഞെട്ടിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. തെളിവുകൾ സഹിതമാണ് ഒരാൾ അഴിമതി നിരോധന നിയമപ്രകാരം അന്വേഷണം നടത്താനായി വിജിലൻസിനോട് ആവശ്യപ്പെടുന്നത്. അതിൽ എന്ത് തീരുമാനമെടുക്കും? രണ്ടാമതും മൂന്നാമതും മാത്യു കുഴൽനാടൻ വിജിലൻസ് മേധാവിക്ക് കത്ത് നൽകി. ഈ കത്തുകളിലും പരാതികളിലും നടപടി ഉണ്ടാകില്ല എന്ന് ഉറപ്പിച്ചിട്ട് തന്നെയാണ് വിജിലൻസ് മേധാവിക്ക് മാത്യു കുഴൽനാടൻ പരാതി നൽകിയത്. വിജിലൻസ് മേധാവി TK വിനോദ് കുമാർ മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം മുഖ്യമന്ത്രിയുമായി ഏറ്റവും അടുപ്പമുള്ള ഉദ്യോഗസ്ഥരിൽ പ്രമുഖരാണ് വിജിലൻസ് ഡയറക്ടർ. അപ്പോൾ ഇക്കാര്യത്തിൽ വിജിലൻസ് സ്വന്തം നിലയ്ക്ക് ഒരു അന്വേഷണം പ്രഖ്യാപിക്കില്ല എന്നുള്ളത് ഏത് പൊട്ടനും ഊഹിക്കാവുന്ന കാര്യമാണ്. തൊട്ടടുത്ത് വിജിലൻസ് കോടതിയെ തൊട്ടു പിന്നാലെ വിജിലൻസ് കോടതിയെ മാത്യു കുഴൽനാടൻ സമീപിക്കുന്നു. വിജിലൻസ് കോടതിയിൽ ഈ കേസ് പരിഗണിക്കരുതെന്നും ഈ പരാതി മുഖവിലക്കെടുക്കരുതെന്നും വിജിലൻസ് ആവശ്യപ്പെടുന്നു. എന്നാൽ വിജിലൻസിൻ്റെ ആവശ്യം തള്ളിക്കൊണ്ട് കേസ് പരിഗണിച്ച കോടതി ഇതിൽ 15 ദിവസത്തിനകം വിശദീകരണം നൽകാനായി വിജിലൻസ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകുന്നു. കഴിഞ്ഞ ദിവസം കേസ് പരിഗണിച്ചപ്പോഴും മുഖ്യമന്ത്രിക്കെതിരെയും മകൾക്കെതിരെയും അന്വേഷണം നടത്താനാകില്ലെന്ന നിലപാട് വിജിലൻസ് സ്വീകരിക്കുന്നു. വിജിലൻസിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ ഇക്കാര്യം കോടതിയിൽ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു. ഈ ഹർജി തള്ളണമെന്ന ആവശ്യം കോടതിയിൽ ഉന്നയിക്കുകയും ചെയ്തു. എന്നാൽ സർക്കാരിൻ്റെ വാദത്തെ തള്ളിക്കൊണ്ട് കേസ് വീണ്ടും പരിഗണിക്കാൻ വിജിലൻസ് കോടതി തീരുമാനിക്കുകയായിരുന്നു. ഈ മാസം 27 ഈ കേസ് വീണ്ടും പരിഗണിക്കും. എന്തായാലും ഈ കേസ് ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ചാണ് ഈ കേസ് പരിഗണിക്കുന്നത്. അതുകൊണ്ട് സമാനമായ ഒരു കേസായതുകൊണ്ട് തന്നെ വിജിലൻസ് കോടതിയിലുള്ള ഈ കേസ് ഹൈക്കോടതിയിലേക്ക് എത്തിയാൽ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ചിൽ തന്നെ വരും. നമുക്കറിയാം, പല വിവാദ വിഷയങ്ങളിലും സർക്കാരിനെതിരെ കൃത്യമായ നിലപാട് സ്വീകരിച്ച ഒരു ജഡ്ജാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിലും അദ്ദേഹത്തിൽ നിന്നും കർക്കശമായ സമീപനമുണ്ടാകുമെന്ന് ഉറപ്പാണ്. നേരത്തെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പൊതുമേഖലാ സ്ഥാപനമായ KSIDC ഹർജി നൽകിയിരുന്നു. ആ ഹർജി പരിഗണിച്ച ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ചോദിച്ചത്, നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ എന്തിനാണ് നിങ്ങൾ ഹർജി എതിർക്കുന്നത്? നിങ്ങൾക്ക് അന്വേഷണവുമായി സഹകരിച്ചാൽ പോരെ? നിങ്ങൾ തെറ്റ് ചെയ്തില്ല എന്ന് നിങ്ങൾ തന്നെ പറയുന്നു. അപ്പോൾ ഇതിൻ്റെ അന്വേഷണം പൂർത്തിയായി സത്യാവസ്ഥ പുറത്തു വരുമ്പോൾ നിങ്ങൾക്കല്ലേ അത് ഗുണകരമാവുക? എന്തിനാണ് നിങ്ങൾ അന്വേഷണത്തെ ഭയക്കുന്നത്?
അതുപോലെ തന്നെ സി എം ആർ എന്ന കമ്പനി അന്വേഷണം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കോടതി സമീപിച്ചു. അവിടെയും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഇതിന് കൃത്യമായ മറുപടി നൽകി. ഈ അന്വേഷണം പൂർണ്ണമായും നടക്കണം, കാര്യക്ഷമമായി നടക്കണം, സത്യം ജനങ്ങൾക്കറിയണം. അങ്ങനെയുള്ള ഒരു ജസ്റ്റിസിൻ്റെ ബെഞ്ചിൽ ഈ മുഖ്യമന്ത്രിക്കെതിരെയുള്ള ആ പരാതി കൂടി എത്തുമ്പോൾ അതിൽ വലിയ രാഷ്ട്രീയ വിജയം നേടാമെന്നാണ് മാത്യു കുഴൽനാടൻ്റെ കണക്ക്. ഹൈക്കോടതി ഈ ഹൈക്കോടതി വിജിലൻസ് കോടതിയുടെ നടപടിക്രമങ്ങളെല്ലാം കൃത്യമായി നിരീക്ഷിക്കും. സ്വാഭാവികമായും സംസ്ഥാനത്തെ വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റ് സ്വീകരിച്ച നിലപാട് കൂടി ചർച്ച ചെയ്യപ്പെടുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? മാത്യു കുഴൽനാടൻ ഉന്നയിച്ച ആ പ്രധാനപ്പെട്ട അഴിമതി, സി എം ആർ എന്ന സ്വകാര്യ കരിമണൽ ഖനന കമ്പനിക്ക് കരിമണൽ ലഭിക്കാൻ വേണ്ടി വഴിവിട്ട നീക്കം നടത്തിയത് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് പ്രത്യേക ഉത്തരവിലൂടെ തോട്ടപ്പള്ളിയിലെ തീരത്തുള്ള കരിമണൽ സി എം ആർ എല്ലിന് കൈമാറിയത്. ഇതിന് പിന്നിൽ കോടികളുടെ സാമ്പത്തിക അഴിമതി നടന്നിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിന് കോടികളുടെ സാമ്പത്തിക നഷ്ടമുണ്ടായിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെയോ ഇതുമായി ബന്ധപ്പെട്ട ഏജൻസികളുടെയോ ഒരനുമതിയും ഇല്ലാതെയാണ് തോട്ടപ്പള്ളിയിലെ തീരത്തു നിന്നും ലക്ഷക്കണക്കിന് ടൺ കരിമണൽ സ്വകാര്യ കമ്പനിയിലേക്ക് കടത്തിയത്. ഇതിലൂടെ സംസ്ഥാനത്തിനുണ്ടായത് കോടികളുടെ സാമ്പത്തിക നഷ്ടം, മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമുണ്ടായത് കോടികളുടെ സാമ്പത്തിക നേട്ടം. ഇതാണ് അഴിമതി നിരോധന നിയമപ്രകാരം അന്വേഷിക്കണമെന്ന് മാത്യു കുഴൽനാടൻ ആവശ്യപ്പെടുന്നത്. എന്തായാലും ഇപ്പോൾ മാത്യു കുഴൽനാടൻ ഒരു ഘട്ടത്തിൽ വിജയിച്ചു എന്ന് വേണം പറയാൻ. അതായത് വിജിലൻസിനെ കൊണ്ട് തന്നെ കോടതിയിൽ പറയിപ്പിച്ചു ഈ കേസ് അന്വേഷിക്കാൻ കഴിയില്ല എന്ന്. ഇനി വിജിലൻസ് കോടതിയായിരിക്കും ഈ കേസ് തീരുമാനിക്കുക. ഈ വിജിലൻസ് കോടതിക്ക് ഒന്നുകിൽ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിടാം, അല്ലാത്ത പക്ഷം ഈ ഹർജി കൂടി ഹൈക്കോടതിയുടെ പരിഗണനയിലേക്ക് വിടാം. ഇത് രണ്ടുമുണ്ടായാലും മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും അത് വലിയ തിരിച്ചടി തന്നെയാണ്. തെരഞ്ഞെടുപ്പ് അടുത്ത വേളയിൽ ഇത്തരമൊരു അന്വേഷണം പ്രഖ്യാപിച്ചാൽ അത് മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയൻ്റെ കസേര തെറിക്കാൻ തന്നെ ഇടയാക്കുമെന്നതിൽ ഒരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ കേരളം ഗൗരവത്തോടുകൂടിയാണ് ഈ വിഷയത്തെ ഉറ്റുനോക്കുന്നത്. മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെതിരെ നിരവധി ആരോപണങ്ങൾ ഇതിനു മുൻപും മാത്യു കുഴൽനാടൻ ഉന്നയിച്ചിരുന്നു. ആ ആരോപണങ്ങളൊക്കെ തന്നെ തെളിവുകൾ സഹിതം തെളിയിക്കുകയായിരുന്നു മാത്യു കുഴൽനാടൻ. അതുകൊണ്ട് തന്നെ സി പി എമ്മിന് ഇക്കാര്യത്തിൽ വലിയ ആശങ്കയുണ്ട്. കാരണം മാത്യു കുഴൽനാടൻ രണ്ടും കൽപ്പിച്ചാണ്, നിയമബിരുദധാരിയാണ്, അതുപോലെ ഹൈക്കോടതിയിൽ വർഷക്കാലം പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ആളാണ്, എല്ലാ നിയമവശങ്ങളെക്കുറിച്ചും കൃത്യമായി ധാരണയുണ്ട്. ഈ വിഷയത്തിൽ ഹൈക്കോടതിയുടെ പരിഗണനയിലേക്ക് ഒരു ഹർജി കൂടി എത്താനുള്ള തന്ത്രപരമായ നീക്കമായിരുന്നു മാത്യു കുഴൽനാടൻ്റേതെന്ന് നിയമവിദഗ്ധർ തന്നെ വ്യക്തമായി പറയുന്നു. ഇക്കാര്യത്തിൽ വിജിലൻസിൻ്റെ വലിയ അനാസ്ഥ ഇനി ഹൈക്കോടതിക്ക് മുന്നിലെത്തും. അത് ഹൈക്കോടതി ചോദ്യം ചെയ്യും. അതുകൊണ്ട് തന്നെ ഇനി മറ്റേതെങ്കിലും ഒരു അന്വേഷണം കൂടി ഇക്കാര്യത്തിൽ വരാനുള്ള സാധ്യതയുണ്ട്. സംസ്ഥാനത്തിലെ മുഖ്യമന്ത്രി വിജിലൻസിൻ്റെ തലപ്പത്തിരിക്കുന്ന ആൾ ഭരിക്കുമ്പോൾ വിജിലൻസിനെ കൊണ്ട് സ്വതന്ത്രമായി കേസ് അന്വേഷിക്കാൻ കഴിയില്ല എന്നുള്ളത് ഏത് കൊച്ചുകുട്ടിക്കും അറിയാവുന്ന കാര്യമാണ്. അത്തരമൊരു സാഹചര്യത്തിൽ ഈ ഹർജി കൂടി ഹൈക്കോടതിയിൽ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ്റെ ബെഞ്ചിലേക്ക് എത്തുകയാണെങ്കിൽ സംസ്ഥാന സർക്കാരിന് മുഖ്യമന്ത്രി പിണറായി വിജയന് വലിയ തിരിച്ചടി തന്നെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇത്തരമൊരു നിയമ സാഹചര്യം സൃഷ്ടിക്കുകയാണ് മാത്യു കുഴൽനാടൻ ഹർജികളിലൂടെ ലക്ഷ്യമിട്ടതെന്നതുകൂടി ഇപ്പോൾ മനസ്സിലാവുകയാണ്.